പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പണം കൊടുത്താൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ട്രാവൽ ഏജൻസികൾ, സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ചില പ്രവാസികൾ, ഇവർ ചെയ്തു കൂട്ടുന്നതുകൊണ്ട് അനുഭവിക്കുന്ന മറ്റു പാവപ്പെട്ട പ്രവാസികളും. പറഞ്ഞു വരുന്നത് പ്രവേശന വിലക്കിനെ തുടർന്ന് മറ്റു രാജ്യങ്ങളിൽ കൂടി, പ്രത്യേകിച്ച് ഖത്തറിൽ 14 ദിവസം കഴിഞ്ഞ് അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോകാൻ ഖത്തറിലെത്തുന്ന പ്രവാസികൾ മക്കൈനിസ് എന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ പ്ലാറ്റ്ഫോം ക്വാറന്റൈൻ പാക്കേജ് എടുത്ത് മക്കൈനിസിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ആദ്യ ടെസ്റ്റിൽ പോസിറ്റീവ് ആകുന്ന നിരവധി മലയാളികളെ കണ്ടുവരുന്നു. കഴിഞ്ഞ 22-ാം തീയതി ഒമാനിലേക്ക് പോകാൻ ഖത്തറിലെത്തിയ ഒരു പ്രവാസി, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന പ്രവാസിക്ക് പോസിറ്റീവായി. ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവുമല്ല നെഗറ്റീവുമല്ല, പോസിറ്റീവ് റിയാക്ട്. ഇതുമൂലം 7 ദിവസം കൂടെ അധികം വേറൊരു ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പോരാൻ PCR എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഖത്തറിലേക്ക് പോകണമെങ്കിൽ 2 ഡോസ് വാക്സിൻ എടുത്ത് RT-PCR നെഗറ്റീവ് റിസൾട്ട് വേണം. RT-PCR എടുക്കുമ്പോൾ റിസൾട്ട് പോസിറ്റീവ് ആകുമ്പോൾ ട്രാവൽ ഏജൻസികളെ സമീപിച്ച് അധിക പണം കൊടുത്ത് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന സമയത്ത് ഇവരെ കാര്യം മാത്രം, ഈ പ്രവാസികളെ കാര്യം മാത്രം നടന്നാൽ മതി. 10 ദിവസം ക്വാറന്റൈനിൽ ഖത്തറിൽ കഴിയാലോ, അപ്പോഴേക്കും പോസിറ്റീവ് നെഗറ്റീവ് ആവും എന്നെല്ലാം ആയിരിക്കും. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. സൗദിയിലെത്തിയ ഒരു പ്രവാസിയുടെ വോയിസ് ക്ലിപ്പ് നമുക്കിതിൻ്റെ കൂടെ കേൾക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്, ഇപ്പം നമ്മളെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ് നാട്ടിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് പോരുന്ന 72 മണിക്കൂർ മുന്നേ RT-PCR ടെസ്റ്റ് എടുക്കുമ്പോൾ വളരെ അപൂർവം ആൾക്കാർക്ക് പോസിറ്റീവ് ആകുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവ് ആകുന്ന ആളുകളെ ചില ആളുകൾ ട്രാവൽസിൽ ക്യാഷ് അധികം കൊടുത്തിട്ട് അതിന് IT സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ വന്നൊരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. അപ്പം അവരെ കാഴ്ചപ്പാടിൽ അവർ നാട്ടിൽ നിന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വരും. നമ്മൾ 14 ദിവസം നിൽക്കേണ്ട രാജ്യത്ത് എത്തുമ്പം അവിടുന്ന് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ടെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് പോസിറ്റീവാണ് കാണിക്കുക. അപ്പം അവരെ ക്വാറന്റൈൻ സെൻറ്ററിൽ നമ്മൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പം നമുക്ക് നെഗറ്റീവായി അവിടുന്ന് ഇറങ്ങും. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് സൗദിയിലോട്ട് പോകാൻ കഴിയും. പക്ഷെ അവർ കണക്ക് കൂട്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരങ്ങനെ പോരുമ്പം അവർ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉള്ള ആളുകൾ ഇവരെ കൂടെ ഫ്ലൈറ്റിൽ അതുപോലെ റൂം ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് പോസിറ്റീവാകും. ചിലപ്പം അവരുടെ യാത്രകളൊക്കെ ബുദ്ധിമുട്ടാകുന്നൊരവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതങ്ങനെ വരുന്നോല് തീരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നാട്ടിൽ നിന്ന് വരുന്നോലാരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് ആ യാത്രകൾ പിന്നെ മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ കൂടെ ഉള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു നന്നാകുക. എന്ന് വെച്ചാൽ അങ്ങനെ നാട്ടിൽ നിന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വന്ന് നമ്മൾ ഖത്തറിലോ ദുബായിലോ വന്നിട്ട് പോസിറ്റീവ് കേസ് കൂടുമ്പം ആ രാജ്യത്തിൻ്റെ ആളുകൾ എന്നുവെച്ചാൽ കൂടുതൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൽ വന്നിട്ട് ഇവിടെ പോസിറ്റീവ് എന്തുകൊണ്ടാകുന്നെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലത്തെ RT-PCR വാല്യൂ കുറവാണ് എന്നുള്ള രീതിയിൽ ആ രാജ്യം താൽക്കാലികമായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിരുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. ദുബായ് പോലെ രാജ്യങ്ങളിൽ ഞാനൊക്കെ ഫസ്റ്റ് പോയ സമയത്ത് അങ്ങനെ പെട്ട ആളാണ്. ദുബായിലെത്തിയോട് കൂടിയിട്ട് ബ്ലോക്കാക്കി. എന്നാലും അങ്ങനെ നാട്ടിൽ നിന്ന് RT-PCR ടെസ്റ്റ് എടുത്തിട്ട് പോസിറ്റീവായ ആൾക്കാർ നെഗറ്റീവ് ആകുന്നവരെ നാട്ടിൽ തന്നെ നിന്നിട്ട് വരുന്നതായിരിക്കും നന്നാകുക. എന്ന് വെച്ചാൽ കൂടെയുള്ള ആൾക്കാരെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ പ്രവാസികളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഖത്തറിലേക്ക് നമ്മൾ 14 ദിവസം കഴിഞ്ഞ്, അത് കഴിഞ്ഞ് അവരുടെ രാജ്യങ്ങളിലേക്ക് പോകാൻ ടിക്കറ്റെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് ടിക്കറ്റെല്ലാം എടുത്തിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 14 ദിവസം എന്നുള്ളത് വീണ്ടും അധിക ദിവസങ്ങളിൽ ഖത്തറിൽ കഴിയേണ്ടി വരും. വീണ്ടും നമ്മളെടുത്ത ടിക്കറ്റ് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് പണം നഷ്ടമാകും. ഈ സമയത്ത് അറിയാം, ശരിക്ക് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ബുദ്ധിമുട്ടി പല ആളുകളും കടം വാങ്ങിയും പലിശയൊക്കെ എടുത്തും സ്വർണം പണയം വെച്ചുമാണ് ടിക്കറ്റ് എടുക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം 1,5 ലക്ഷം രൂപ ചിലവാക്കി ഈ ഖത്തറിലെത്തുന്നത്. ചില പ്രവാസികളുടെ ഈ കുടില ബുദ്ധി, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ മൂലം ഇവർ കൂടി ബുദ്ധിമുട്ടിലാവുകയാണ്. വീണ്ടും ഇവർക്ക് അടുത്ത യാത്ര തുടരണമെങ്കിൽ നേരത്തെ ടിക്കറ്റ് ഡേറ്റ് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുമ്പോൾ അധിക തുക സ്വാഭാവികമായിട്ടും ഈ സമയത്ത് നമ്മളെടുക്കുന്ന ആ ഡേറ്റിലുള്ള ടിക്കറ്റ് ഫെയർ ആയിരിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായാലും മാറി വരും. അധിക ചാർജ് നമ്മൾ കൊടുക്കണം. ഒരുപാട് നമുക്ക് പണനഷ്ടം സമയനഷ്ടം എല്ലാം സംഭവിക്കും. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക, മറ്റുള്ള പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ഇത്തരത്തിൽ RT-PCR പോസിറ്റീവ് നെഗറ്റീവായ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ബുദ്ധിമുട്ട് എല്ലാ പ്രവാസികൾക്കുമാണ്. കാരണം ഇതുപോലെ ആളുകൾ പോസിറ്റീവായി തുടർന്നാൽ ഇന്ത്യൻ RT-PCR വാല്യൂ ഇല്ല എന്ന് തന്നെ ഓരോ നാട്ടിലെയും ഗവൺമെൻറ് കരുതും, കണക്കാക്കും. അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടേറിയ എന്തെങ്കിലും നിയമ നിയന്ത്രണങ്ങളായിരിക്കും വീണ്ടും കൊണ്ടുവരിക.